परमेश्वर का नाम का महिमा हो। आज अपना 40 दिन का अलग किया हुआ प्रार्थना का दूसरा दिन। कल मैंने प्रकाशित वाक्यों तीसरा अध्याय का दूसरा वचन से कुछ बातों बता के शुरू किया। ഇന്നലെ വെളിപ്പാട് പുസ്തകത്തിന്റെ മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തുടങ്ങി. ഉസ് വചനമേ ഐസെ ലിഖായേ ജാഗ്രത് ഹോ, ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉണർന്നുകൊള്ളുക. പരിശുദ്ധാത്മാ സർദീസ് കാ കലീസിയാ കോ കഹ രേ ജാഗോ കലീസിയ, ദൈവത്തിന്റെ ആത്മാവ് സർദീസിൽ സഭയോട് പറയുന്നു, ഉണരുക സഭയെ. കലീസിയ കോ ജാഗ് കേ ഉഠ്നെ കാ സമയ ആ ചുക്കാ ഹേ, സഭയ്ക്ക് ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. മെനെ കൽ കഹാ ദാ सर्दीस का कलिसिया सोया हुआ एक कलिसिया नहीं है। या इन्नले परन्यू सर्दीस सभा उरंगन ओरु सभेयल्ल, अगर सोया हुआ कलिसिया होते तो उनको जगाना आसान पड़ते, उरंगन ओरु सभेयानेंगल नमक उणर्त्तुवान एळुप्पमाण। लेकिन सर्दीस का कलिसिया मरा हुआ एक कलिसिया है। एन्नाल सर्दीस सभा मरिच्च ओरु सभेयाण। मरा हुआ व्यक्ति कभी भी अपना आवाज सुनने वाला नहीं है। मरिच्च व्यक्ति ओरिक्कलुम नम्मुडे शब्दम तिरिच्चरियुम। मरा हुआ व्यक्ति को हम कितना भी जगाने के लिए कोशिश करेगा, वो जागने वाला नहीं है। मरिच्च व्यक्ति नम्मल एत्रमात्र उणर्तान श्रमिच्चालुम अदे ओरिक्कलुम उणरुकयिल्ल। मरा हुआ व्यक्ति अपना आवाज के लिए कभी भी रेस्पोंड करने वाला नहीं है। मरिच्च व्यक्ति नम्मुडे साउंडिने ओरिक्कलुम रेस्पोंड चेय्युकयिल्ल। सर्दीस कलीसिया का अवस्था भी ऐसे ही था। सर्दीस सभेड़ अवस्था इदुपोले तन्नेयाण। सिर्फ सर्दीस कलीसिया का अवस्था नहीं है, इदु सर्दीस सभेड़ अवस्था मात्रमल्ल। जो भी फेलोशिप, जो भी कलीसियो एक डेड चर्च बन गया, एक डेड फेलोशिप बन गया, उसका अवस्था सेम है। आत्मीयमाय मरिच्चा एदरु सभेड़ अवस्था इदु तन्नेयाण। आत्मिक रूप में मरा हुआ एक व्यक्ति का जिंदगी का हालात भी यही है। आत्मीयमाय मरिच्चा ओरु व्यक्तियुडे अल्पो इदु तन्नेयाण। कोई भी आवाज को ओ सुन नहीं पाऊंगा, ഒരു ശബ്ദവും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുകയില്ല. പരമേശ്വര ആത്മാ കാ അഗ്വായി കഭി ഭി ഓ സ്വീകാർ നഹീ കർ പാവുഗ. ദൈവത്തിന്റെ അല്ലപ്പാട് ഒരിക്കലും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. പരമേശ്വര കാ വചൻ കോ കഭി ഭി ഓ ഗ്രഹൺ നഹീ കർ പാവുഗ. ദൈവത്തിന്റെ വചനവും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുകയില്ല. യേ മരാവാ കലീസിയ കാ മരാവാ വ്യക്തിയോ കാ എക് നിഷാനാ ഹേ. ഇത് മരിച്ച സഭയിലെ മരിച്ച വ്യക്തികളുടെ അവസ്ഥയാണ്. പരമേശ്വര കാ ആത്മാ ഹമേഷ ഉൻസെ ബാത് കർനേ കേ ലിയേ കോശിശ് കരേഗാ. ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും അവരോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. പരമേശ്വര കാ വചൻ കാ ദ്വാരാ പ്രഭു ഉൻസെ ബാത് കർനേ കേ ലിയേ കോശിശ് കരേഗാ. ദൈവത്തിന്റെ വചനത്തിൽ കൂടി അവരോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉൻകോ ജഗാനെ കേ ലിയേ ഉൻകോ ചേതാവനിയും ദേഗാ. അവരെ ഉണർത്തുവാൻ വേണ്ടി അവരോട് അല്ലപ്പാടുകൾ അറിയിക്കും. ലെക്കിൻ ഓ കലീസിയ നാ തോ ഉസ് വ്യക്തി ആത്മിക രൂപേ മരാ വ വ്യക്തിയേ ഓ കബി ഭി വൈസേ ആവാസോ കോ റെസ്പോണ്ട് കരേഗാ നീ. മരിച്ച ആ വ്യക്തി ഒരിക്കലും ആ ഒരു ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കുകയില്ല. ബാർ ബാർ പരമേശ്വര കാ വചൻ സുന്നേ കേ ബാത് മേ ഭി, ദൈവത്തിന്റെ വചനം പലപ്പോഴും അവർ കേട്ടിട്ട്, ബാർ ബാർ പരമേശ്വര കാ ആത്മാ കാ അഗ്വായി മിൽനേ കേ ബാത് മേ ഭി, പലപ്പോഴും ദൈവത്തിന്റെ അല്ലപ്പാട് അവർ കേട്ടിട്ട്, അഗർ ആപ്കോ ഉസ് വചൻ കോ സ്വീകാർ നഹീ കർ പായാ, നിങ്ങൾക്ക് ഒരിക്കലും ആ വചനം സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഉസ് വചൻ കോ അക്സെപ്റ്റ് കർക്കേ ജിന്ദഗി മേ ഉസ് ജോ പരിവർത്തൻ നഹീ ലാ പായാ, ആ വചനം സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അഗർ ഐസേ ഹലാത്ത് ആപ്കാ ജിന്ദഗി മേ ഹോതേ തോ, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പരമേശ്വര കാ വചൻ പൂർണ്ണ ദിൽ ഖോൽ കേ പൂർണ്ണ മനസ് സ്വീകാർ നഹീ കർ പാതേ തോ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. കോയി ബി പാസ്റ്റർ വചൻ ബദായാ, ഏതെങ്കിലും ദൈവദാസൻ വചനം പറയുമ്പോൾ, കോയി ബി എക് പ്രൊഫറ്റിക് ഭവിഷ്യദോക്ത എക് പ്രൊഫറ്റിക് മെസ്സേജ് ആപ്കോ ബദായാ, ഒരു പ്രവാചകൻ കടന്നു വന്ന പ്രവചനം നിങ്ങളോട് പറയുമ്പോൾ, കോയി ബി എക് പരമേശ്വര കാ ദാസ് ആപ്കാ കമി ഘട്ടിയോ കാ ബാരാ മേ ആപ്കോ യാദ് ദിലായാ, ഒരു ദൈവദാസൻ നിങ്ങളുടെ കുറവുകളെ പറ്റി നിങ്ങളോട് പറയുുമ്പോൾ, പശ്ചാത്താപ ഹോനേ കാ ജഗാ മേ, നിങ്ങൾക്ക് പശ്ചാത്താപം ഇല്ലാത്ത, അഗർ ആപ്കാ മൻ കടുവാപ്പൻ സേ ബഡ് ജാതേ തോ, നിങ്ങളുടെ മനസ്സ് കൈപ്പോണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഇസ്കാ മത്ലബ് ക്യാ ഹേ മാലൂം ഹേ, ഇതിന്റെ അർത്ഥം എന്താണ്, ആപ്കാ ആത്മിക് ജിന്ദഗി മേ ജാൻ നഹീ, ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ജീവൻ ഇല്ല. ജോ കലീസിയ പരമേശ്വര കാ വചൻ കാ അഗ്വായി സ്വീകാർ നഹീ കർ പാതേ, ഏതൊരു സഭയാണോ ദൈവത്തിന്റെ അല്ലപ്പാട് സ്വീകരിക്കാത്തത്, ജോ കലീസിയ പരമേശ്വര കാ ആത്മാ ജബ് ഉസ്കാ കമി കട്ടിയോ കോ പ്രകട് കരേഗാ, ഉസ്കാ ആഗേ നമ്ര ഹോനേ കേ ലിയേ തയ്യാർ നഹീ ഹേ, ഏതൊരു സഭയാണോ ദൈവത്തിന്റെ ആത്മാവ് ആ സഭയുടെ കുറവുകളെ പറ്റി പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ജബ് ഐസേ പരമേശ്വര കാ വചനം സുനേഗാ, ഐസേ വാണി സുനേഗാ, ഉസ് വചൻ കാ വിരുദ്ധ മേ ബാത് കർനാ ശുരു കരേഗാ ഔർ കടുവാപ്പൻ സേ ബഡ് ജായേഗാ, വൈസേ കലീസിയോ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിനെതിരായി സംസാരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ കൈപ്പോണ്ട് നിറയുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സഭയിൽ, വൈസേ കലീസിയോ വൈസേ വ്യക്തിയോ, അങ്ങനെയുള്ള ദൈവസഭയിൽ അങ്ങനെയുള്ള വ്യക്തികൾ സച്ചുമുച്ച് മേ ആത്മിക രൂപമേ മരാ വ കലീസിയ മരാ വ വ്യക്തി, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സഭയും അവിടെയുള്ള വ്യക്തികളും മരിച്ച വ്യക്തികളാണ്. ആത്മീയമായി മരാ വ വ്യക്തി കഭി ഭി ആപ്കാ ആവാസ് കോ റെസ്പോണ്ട് കരേഗാ നഹീ, ഒരു മരിച്ച വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യില്ല. മരാ വ വ്യക്തി കോ ജിത്നാ ഭി ആപ് നാം പുകാർ കേ ബുലാവോ ഓ
ഉടനെ വാലാനയേ ഓ ജാഗ്നേ വാലാനയേ മരിച്ച വ്യക്തി നിങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിച്ചാൽ അത് എഴുന്നേൽക്കില്ല മരാവോ വ്യക്തി കഭി ഭി റെസ്പോണ്ട് കർനേ വാലാ മരിച്ച വ്യക്തി ഒരിക്കലും റെസ്പോണ്ട് ചെയ്യില്ല വൈസഹി മരാവോ കലീസിയ മരാവോ ആത്മിക രൂപ മരാവോ വ്യക്തിയോ പരമേശ്വര കാ ആത്മാ കാ ആവാസ് ഉൻകാ വചൻ കാ ഗുവായി സ്വീകാർ കർനേ പാവും അതുപോലെ തന്നെയാണ് മരിച്ച സഭയും മരിച്ച വ്യക്തികളും ദൈവത്തിന്റെ വചനത്തെ ഒരിക്കലും സ്വീകരിക്കില്ല ആജ് പരമേശ്വര കാ ആത്മാ ആപ്കോ ബഹുത് പ്യാർ കേ സാത്ത് മേ അഗ്വായി ദേ രഹി ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുകയാണ് അപ്പോൾ ആത്മീയ ജീവിതത്തിന് പുറപ്പോ ചാൻസ് ലു നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം അഗർ പരമേശ്വര വചൻ കാ സച്ചായിയോ കോ ആപ് സ്വീകാർ നഹി കർ പാതേ തോ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മിക രൂപ മേ ആപ് മേ ജാൻ നഹീ ഹൈ അതിന്റെ അർത്ഥം ആത്മീയമായി നിങ്ങളുടെ ജീവിതത്തിൽ സർദീസ് കലീസിയ കാ അവസ്ഥ വോഹീ ഥാ സർദീസ് സഭയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു വോ ഖുദ് കാ ബാരേ മേ കഹതേ മേ ജീവിത കലീസിയ ഹൈ ലേക്കിൻ ഖുദ് മേ ജാൻ നഹീ ഹൈ അവർ സ്വന്തമായി പറയുന്നു ഞങ്ങൾ ജീവനുള്ള സഭയാണ് പക്ഷേ അവർ ജീവനില്ല ലോക ആത്മ ഉസ് കലീസിയ കോ ദേഖേ കഹാ തും ഏക് മുർദാ കലീസിയ ഹൈ ദൈവത്തിന്റെ ആത്മാവ് ആ സഭയെ നോക്കി പറഞ്ഞു നീ ഒരു മരിച്ച സഭയാണ് അഗർ സ്വയാ രഹതേ തോ ഹമേ ഉൻകോ ജഗാ സക്തേ ഥാ ഉറങ്ങിയാണെങ്കിൽ നമുക്ക് അവരെ വിളിക്കാൻ എളുപ്പമാണ് ഫിർ മുർദാ കലീസിയ കോ കൈസേ വാപസ് ജിലാ പാവുംഗ എങ്ങനെയാണ് ഒരു മരിച്ച സഭയെ നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത് ഉസ്മേ ക്യാ ഉമ്മീദ് അബി ബാക്കി ഹൈ എന്താണ് പ്രതീക്ഷ ആ സഭയെ പറ്റി ക്യാ ആശാ ബാക്കി ഹൈ എന്താ ആശയാണ് ഇനി ബാക്കിയുള്ളത് കൈസേ ഏക് മുർദാ കലീസിയ കോ വാപസ് ജിലാ പാവുംഗ എങ്ങനെയാണ് ഒരു മരിച്ച സഭയെ വീണ്ടും എഴുന്നേൽപ്പിക്കേണ്ടത് ഏക് ബഡാ സബ്ജക്ട് ഹൈ ഇതൊരു വലിയ സബ്ജക്ട് ആണ് മേ ഏക് 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 ഹി ബാത് ബദാ കേ ആജ് പ്രാർത്ഥന കർനാ ചാഹതാ ഹൂം അതിന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞു ഞാൻ പ്രാർത്ഥന ഇസ് വജഹ കാ ആഗേ കാ ഭാഗം അഗലെ ദിൻ ഹം വാപസ് ദൂസരെ ഏക് വീഡിയോ മേ സുൻനേ വാലാ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ നാളെ ഇതേ സമയം കേൾക്കാൻ പോവുകയാണ് പരമേശ്വര കാ വചൻ കേ അനുസാര ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം ഹം നയാ നിയം കാ ലോഗേ നമ്മൾ പുതിയ നിയമത്തിന്റെ ലോകം നയാ നിയം കാ വിശേഷത ക്യാ ഹൈ മലുമേ പുതിയ നിയമത്തിന്റെ വിശേഷത എന്താണ് ജുനാ നിയം മൃത്യു കാ ബാരേ മേ ഹമേശാ കഹതേ ഥാ പഴയ നിയമം മരണത്തെ പറ്റിയാണ് എപ്പോഴും പറയുന്നത് നയാ നിയം പുനരുദ്ധാന കാ ബാരേ മേ കഹനേ വാലാ നിയം കേ പുതിയ നിയമം പുനരുദ്ധാനത്തെ പറ്റി പറയുന്ന നിയമമാണ് ജുനാ നിയം ഖബർ മേ ഖതം ഹോനേ വാലാ മൃത്യു സേ ഖതം ഹോനേ വാലാ ബാത്തോ കാ ബാരേ മേ കഹതേ ഥാ പഴയ നിയമം മരിച്ച് അടക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നയാ നിയം എന്നാൽ പുതിയ നിയമം മൃത്യു സെ ജീവ് ഉടനെ കാ ബാരേ മേ കഹനേ വാലാ നിയമം മരിച്ച് ഉയർത്തെഴുന്നതിനെ പറ്റി പറയുന്ന നിയമം നയാ നിയം കാ ശുരുവാത് ഹി പുനരുദ്ധാന ഹൈ പുതിയ നിയമത്തിന്റെ ആരംഭം തന്നെ ഉയർപ്പാണ് നയാ നിയം കാ ശുരുവാത് ഹി ജീവൻ ഹൈ പുതിയ നിയമത്തിന്റെ ആരംഭം തന്നെ ജീവൻ തോ മേ ആപ്കോ കഹനാ ചാഹതാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആത്മിക രൂപ മേ അഗർ ആപ്കാ ആത്മിക ജിന്ദഗി മർ ചുക്കാ ഹൈ തോ ഭീ നിങ്ങൾ ആത്മീയമായി നിങ്ങളുടെ ആത്മീയ ജീവിതം മരിച്ചിരിക്കുകയാണെങ്കിൽ ആപ്കാ കലീസിയ ഏക് മരാ ഹുവാ കലീസിയ ഹോതേ തോ ഭീ നിങ്ങളുടെ സഭ ഒരു മരിച്ച സഭയാണെങ്കിൽ ഹം നയാ നിയം കാ ലോഗേ നമ്മൾ പുതിയ നിയമത്തിന്റെ ലോകം പുനരുദ്ധാന കാ ശക്തി അനുഭവ കർനേ വാലാ ലോഗേ നമ്മൾ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നവരാണ് ഉസ് പുനരുദ്ധാന കാ ശക്തി സേ ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അപ്നാ മുർദാ അവസ്ഥാവോ കോ പ്രഭു ബദൽ നമ്മുടെ മരിച്ച അവസ്ഥകളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും വചൻ സംഗീത 85 മേ ഐസേ ലിഖാ ഹൈ സംഗീതം 85 ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആപ്കാ പ്രജ വാപസ് ആനന്ദിത ഹോനേ കേ ലിയേ നിന്റെ ജനം വീണ്ടും ജീവിക്കേണ്ടതിന് ഉനേ വാപസ് ജിലാവോ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കേണ്ടത് തോ പരമേശ്വർ ജിലാ സക്തേ ദൈവത്തിന് ജീവിപ്പിക്കാൻ മുർദാ കലീസിയാവോ കോ ജിലാ സക്തേ മരിച്ച സഭയെ ജീവിപ്പിക്കാൻ കഴിയും മുർദാ വ്യക്തിയോ കോ ജിലാ സക്തേ മരിച്ച വ്യക്തിയെ ജീവിപ്പിക്കാൻ ആത്മിക രൂപ മേ ജാൻ നികൽ ഗയേ വൈസേ അവസ്ഥാവോ കോ പ്രഭു ബദൽ സക്തേ ആത്മീയമായി ജീവനില്ലാത്ത അവസ്ഥയെ ദൈവത്തിന് മാറ്റി पहले कैसे जिंदा रहने का समय में आत्मिक रूप में आनंदित होकर जीता था उसी लेवल में प्रभु में वापस ला सकते പണ്ടത്തെ ആത്മീയ ജീവിതം പോലെ ജീവനുള്ളതാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും उस जो आत्मिक एक पुनरुत्थान के लिए आत्मिक एक जागृति के लिए वैसे मरा हुआ अवस्था से जाकर उठने के लिए अपने आप समर्पण कर दीजिए അങ്ങനെ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി മരിച്ച അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കും അടുത്ത ദിവസങ്ങൾ ഈ വചനത്തിൽ നിന്ന് പിന്നെയും നിങ്ങളോട് ചിലത് പറയുവാൻ റിന്യൂ യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത് നമ്മുടെ ആത്മീയ ബലത്തെ പുതുക്കുക ആപ്കാ ആത്മിക് ബൽ കോ ആത്മിക് സാമർത്ഥ്യ കോ അബ് നയാ കർ സക്തേ നമ്മുടെ ആത്മീയ ബലത്തെ നമുക്ക് പുതുതാക്കി മാറ്റാൻ പറ്റും 40 ദിൻ ഹം ഇസ്കേ ലിയ അലഗ് കിയാ ഹൈ അപ്നെ ആത്മിക് ബൽ കോ വാപസ് പാനെ കേ ലിയ ഞങ്ങൾ ഈ 40 ദിവസം ഇതിനു വേണ്ടിയാണ് വേർതിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ മരാ ഹുവാ ആത്മിക് ജിന്ദഗി കോ ബദൽനെ കേ ലിയ മരിച്ച ആത്മീയ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടി മുർദാ അവസ്ഥാവോ കോ ബദൽനെ കേ ലിയ മരിച്ച അവസ്ഥകളെ മാറ്റുവാൻ വേണ്ടി വാപസ് ജാകേ ഉടനെ കേ ലിയ അപ്നെ ആപ് സമർപ്പണം കരേ വീണ്ടും എഴുന്നേൽക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കും ആയേ ഹം ആപ്കേ ലിയ പ്രാർത്ഥന കരേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രജീസ് സൂബേ കാ സമയ അപ്നെ ഈ 40 ദിൻ ഉപവാസ പ്രാർത്ഥന കാ ദൂസരാ ദിൻ
ഈ വചനം സുന ഹർ വ്യക്തിയോക്കെ ലിയം പ്രാർത്ഥന കര ഈ വചനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രകാശിത വാക്യം തീസ്ര അധ്യായമേ ഏക മുർദാ കലീസിയക്ക് ഹം ദേഖാ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഞങ്ങൾ ഒരു മരിച്ച സഭയെ പറ്റി ഏക മുർദാ ശരീര കോ വാപസ് ജിലാനാ മുസ്കിൽ ഹൈ ഒരു മരിച്ച ശരീരത്തെ വീണ്ടും ജീവിപ്പിക്കുന്നത് അസാധ്യമാണ് ലേക്കിൻ ആപ്ക വചനം മേ സ്പഷ്ട രൂപ മേ ലിഖാ ഹൈ പ്രഭു ഹമേ വാപസ് ജിലാവോ എന്നാൽ ദൈവമേ നിന്റെ വചനത്തിൽ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു കർത്താവേ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം വചന സംഗീതാമേ ജൈസെ ലിഖാ ആപ്ക പ്രജ വാപസ് ആനന്ദിത ഹോനേക്കി ലിയേ ഉനേ വാപസ് ജിലാവോ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവേ നിന്റെ ജനം വീണ്ടും ഉണരേണ്ടതിന് അവരെ വീണ്ടും ജീവിപ്പിക്കണമേ ആപ്ക പ്രജാക്കോ ഇസ് ദിനോമേ ആപ് വാപസ് ജിലാനെ വാലെ ഇസ്കെ ലിയേ ധന്യവാദ് ദൈവമേ നിന്റെ ജനത്തെ നീ പിന്നെയും വീണ്ടും ജീവിപ്പിക്കുന്നതിനായി നന്ദി ഹാർ വ്യക്തിക്ക് സമർപ്പണം ഞങ്ങൾ എല്ലാവരെയും സമർപ്പണം വചന സുനാവ് ഹാർ വ്യക്തിക്ക് അപ്നെ ചൂലോ പോജി തീസരാ ദിന കാ വീഡിയോ കൃപാ കർക്കെ സഭി ലോക ഇസ് വീഡിയോ മാക്സിമം ഷെയർ കർ ദീജിയേ ആപ്കേ ദോസ്തോ കോ ഭീ ഇസ് വീഡിയോ കാ ബാരേ മേ ബതായിയേ ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ